ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കമ്പാരറ്റീവ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നാണ് പഠിച്ചത്. ഇനി നമ്മൾ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റാണ് പഠിക്കുന്നത്. ഇതിനെ താരതമ്യ ധനകാര്യ സ്റ്റേറ്റ്മെൻ്റ് എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇംഗ്ലീഷ് പേര് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് എന്നാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടി പഠിച്ചു വെക്കുക കേട്ടോ. റവന്യൂ സ്റ്റേറ്റ്മെൻറ്റുകൾ താരതമ്യം ചെയ്യുന്ന പോലെ തന്നെയാണ് ബാലൻസ് ഷീറ്റും നമ്മൾ താരതമ്യം ചെയ്യുക. നമുക്ക് രണ്ട് വർഷത്തിലെ ബാലൻസ് ഷീറ്റ് തരും, അതിലെ വർധനവും കുറവും കണ്ടെത്തി അതിനെ സിമ്പിളായിട്ട് ശതമാനത്തിലേക്ക് എടുത്താൽ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റായി. അപ്പോൾ ഒരു കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ് ടെക്സ്റ്റിലുണ്ട്. ഇതാണ് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിൻ്റെ ഫോമാറ്റ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത് ഫുള്ള് ലയബിലിറ്റീസാണ്, ഇത് ഫുൾ ആസെറ്റ്സും. അപ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ക്വസ്റ്റ്യൻ അങ്ങനെയാണല്ലോ തരിക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താറ് വിവരങ്ങൾ മുൻ വർഷം തനത് വർഷം. ഇപ്പോൾ രണ്ട് വർഷം ഉണ്ടാവും കേട്ടോ, അപ്പോൾ ഇത് രണ്ട് കോളായിട്ട് തന്നെ ഇത് വരയ്ക്കേണ്ടത്. അങ്ങനെ ഉണ്ടാവും മുൻ വർഷം തൻവർഷം തന്നെ രണ്ട് കോളം വരയ്ക്കേണ്ടാവും. പിന്നെ വർധനവ് കുറവ് ആ ഒരു കോളം, വർധനവാണെങ്കിൽ നിങ്ങൾ പ്ലസ് ഇടുക, കുറവാണെങ്കിൽ മൈനസ് ഇടുക. എന്നിട്ട് ആ വർധനവ് കുറവ് ശതമാനത്തിലാണ് എത്രയാണെന്ന് കണ്ടെത്താം. അതാണ് ഈ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ്. ആദ്യം ലയബിലിറ്റീസ് എല്ലാം ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെയൊക്കെ കണ്ടെത്താൻ ടോട്ടൽ, ദെൻ ആ അസറ്റുകളൊക്കെ ലിസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കണ്ടെത്ത ശതമാനം കണ്ടെത്ത ടോട്ടൽ, ഇത്രയേ ഉള്ളൂ. ഇവിടെ അതാ ക്വസ്റ്റ്യൻ ഇതാ, 31/3/2015, 31/3/2016 എന്നീ ദിവസങ്ങളിലെ ആസ്തി ബാധ്യത സ്റ്റേറ്റ്മെൻറ്റുകളാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ഇത് ശരിക്കും രണ്ട് ബാലൻസ് ഷീറ്റാണ്, 2015 ബാലൻസ് ഷീറ്റും 2016 ബാലൻസ് ഷീറ്റും. നമ്മളോട് ഇത് കമ്പയർ ചെയ്തിട്ട് കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റ് തയ്യാറാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ആ ഇത് ലയബിലിറ്റീസാണ്, ഇത് ആസ്തികളാണ്, എമൗണ്ടും. ആൻസർ നോക്കൂ, സിമ്പിളായിട്ടാണിത് കാണിച്ചിരിക്കുന്നത്. നോക്കിക്കുക, ഇതാണ് ആൻസർ. മുകളിൽ നിങ്ങൾ കമ്പാരറ്റീവ് ബാലൻസ് ഷീറ്റിന് കൊടുക്കുക, വിവരങ്ങൾ രണ്ട് വർഷം 2015-2016, ഇത്രയും കോളം ഫുള്ള് ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. ക്വസ്റ്റ്യനിൽ ഇത് കുറേ കോളായിട്ടാണെങ്കിലും നിങ്ങളിതിങ്ങനെയാണ് എഴുതേണ്ടത്. പിന്നെ വർധനവ് അല്ലെങ്കിൽ കുറവ്, വർധനവ് കുറവ് ശതമാനത്തിൽ. അപ്പോൾ നമുക്ക് ആദ്യം ധനകാര്യ സ്രോതസ്സുകൾ, ഈ ധനകാര്യ സ്രോതസ്സുകൾ എന്ന് പറഞ്ഞാൽ ലയബിലിറ്റിയാണ്, ബാധ്യതകളാണ്. സാധാരണ ഓഹരി 80,000, 1,00,000 കൊസ്റ്റിലുള്ളതാണ്. അപ്പോൾ 80,000 നിന്ന് 1,00,000 എത്തുമ്പോൾ വർധനവാണ് +20,000. ഇനി എൻ്റെ പേഴ്സൻറ്റേജ് എനിക്ക് അറിയാമോ, 20,000/80,000×100. അതായത് ഈ 25% കിട്ടുന്നത് 20,000/80,000×100. എല്ലാത്തിൻ്റെയും പെർസെൻറ്റേജ് കാണേണ്ടത് കുറവ് അല്ലെങ്കിൽ വർധനവ് ഹരിക്കണം ആദ്യ വർഷത്തിലെ എമൗണ്ടാണ്. റിസർവുകൾ 70,000/90,000, വർധനവ് 20,000, ശതമാനം കാണുക 20,000/70,000×100. അപ്പോൾ 28.5% കിട്ടും. ഡിബഞ്ചറുകൾ 30,000/20,000, കുറവാണ്, 10,000/30,000×100, 33.33%. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് മൈനസ് ഇടുക കേട്ടോ, പക്ഷെ അങ്ങനെ പെർസെൻറ്റേജ് സാധനം നമ്മൾ മൈനസ് ഇടാറില്ല, അതുകൊണ്ടാണ് ഇടാത്തത്. പിന്നെ ബാങ്ക് വായ്പ 50,000/40,000, കുറവാണ്, 10,000, 10,000/50,000×100, 20%. ക്രെഡിറ്റേഴ്സ് 30,000/70,000, വർധനവ് 40,000, ശതമാനം 133.33%. ഇനി അടുത്തത് ഇവിടെ എഴുതിയിരിക്കുന്നതുണ്ട്, ഇത് ടോട്ടലാണ്. ഈ ടോട്ടലൊക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ട്, ഇങ്ങനെ ടെക്സ്റ്റ് നോക്കിയാൽ കാണാം. ഈ ക്വസ്റ്റ്യനിൽ ഇത് അവിടെ ഉണ്ട്, കണ്ടോ, ടോട്ടൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ആ ടോട്ടൽ അങ്ങനെ തന്നെ എഴുതുക, 260,000, 360,000 വർധനമാണ്, +60,000, എത്ര ശതമാനം, 23.00%. എന്നിട്ട് അത് ഡബിൾ ലൈൻ ഇട്ട് ക്ലോസ് ചെയ്ത് വെക്കാം. അതിന് ശേഷം ധനവിനിയോഗം, ഇവിടെയാണ് നമ്മൾ അസെറ്റ് എന്ന് എഴുതേണ്ടത്. അസെറ്റ്സ് ബിൽഡിംഗ് 100,000/120,000, വർധനവ് 20,000, ശതമാനം 20%. സെയിം ശതമാനം കാണാൻ, വർധനവ് ബൈ ആദ്യത്തെ വില × 100. പ്ലാന്റ് 80,000/90,000, +10,000, 12.5%. പിന്നെ കറണ്ട് ആസ്തിയെന്നൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ ആ അസറ്റുകളെല്ലാം കൂടെ എടുത്ത് തരിയാൽ മതി. ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യനിൽ ഇല്ല കേട്ടോ. സ്റ്റോക്ക് 40,000/30,000, -10,000, 25%. ബിൽ 30,000/50,000, +20,000, 66.67%. ക്യാഷ് 10,000/30,000, +20,000, 200%. ടോട്ടൽ 260,000, 320,000, 60,000, സെയിം തന്നെ. ഈ ടോട്ടൽ സെയിം ആയിരിക്കില്ല. ഇങ്ങനെ തന്നിരിക്കുന്ന ബാലൻസ് ഷീറ്റ് അതേപോലെ എടുത്ത് പെർസെൻറ്റേജ് കാണാനാണ്. ഈ ചാപ്റ്ററിൽ 12 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉള്ളതുകൊണ്ട് എന്തായാലും ഇത് തന്നെയായിരിക്കും വരിക, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് തയ്യാറാക്കാൻ വരിക. ഓക്കെ, അപ്പോൾ അത് നന്നായിട്ട് ക്ലിയർ ആയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാം, അതാണ് കുറച്ചുകൂടി നല്ലത്.